Namaskaram. International movement of the Red Crescent and the Audiogiga Namatil Vikyadi Nadia Red Crescent, Switzerland Garnaya, Henry Dunantinde, Shramabhalamai, Ayrathi Ennuti, Aravati Monil, Switzerland Le Genevail, Stavidamai. In the Logamembadimulla, Nutamadiladigam Rajangal Pravartik in the Red Crescent, കഷ്ടപ്പെടുന്നവർക്ക് താങ്ങും തണലുമാകുന്നു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ കൊച്ചു ഭാഷണം. 19 നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിൽ യുദ്ധഭൂമിയിൽ പരിക്കേറ്റവരെ പരിചരിക്കാൻ അവശ്യ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്കായി അവിടം സന്ദർശിച്ച ഹെൻറി ഡ്യുനന്റ് എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ആ സമൂഹത്തിന് താങ്ങും തണലുമായി. പിന്നീട് അങ്ങോട്ടുള്ള ഡ്യുനന്റിന്റെ യാത്രകളിലും പുസ്തകങ്ങളിലും ഈ സാഹചര്യങ്ങൾ നിറഞ്ഞു നിന്നു. എ മെമ്മറി ഓഫ് സോൾഫറിനോ എന്ന പുസ്തകത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1863 ഈ പുസ്തകം വായിക്കാൻ ഇടയായ ഗസ്തേ മോയർ എന്ന ജനീവൻ ലോയർ അത് ചർച്ചയ്ക്കെടുക്കുകയും പിന്നീട് ദ കമ്മിറ്റി ഓഫ് ദ ഫൈവ് എന്ന സംഘടനയുടെ പിറവിക്ക് കാരണമാവുകയും ചെയ്തു. 8 ശേഷം ദ കമ്മിറ്റി ഓഫ് ദ ഫൈവിൽ നിന്നും ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റിലീഫ് ടു ദ വൂണ്ടഡ് എന്ന പേരിൽ ഈ സംഘടന മാറുകയും ഉണ്ടായി. കഷ്ടപ്പെടുന്നവർക്കും വേദന അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇവർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇന്റർനാഷണൽ കോൺഫറൻസുകളും സെമിനാറുകളും ഈ ചിന്തയെ കൂടുതൽ പേരിലേക്ക് എത്തിച്ചു. ആ യാത്ര ഇന്നത്തെ റെഡ് ക്രസന്റ് വരെ എത്തി നിൽക്കുന്നു. ഇന്നത്തെ വർത്തമാന കാലത്തിൽ IFRC യുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജാതി മതം രാജ്യഭേദം അന്യേ അത് അർഹിക്കുന്നവരിലേക്ക് എത്തുന്നു. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ ലോക സമാധാനത്തിന് ഒരു പരിധിവരെ കാരണക്കാരാവാൻ റെഡ് ക്രസന്റിന് സാധിച്ചു. മാനവികത, നിഷ്പക്ഷത, സമഭാവം, സ്വാതന്ത്ര്യം, സന്നദ്ധ സേവനം, ഐക്യം, സാർവത്രികത എന്നീ 7 അടിസ്ഥാന തത്വങ്ങളിൽ അനിഷ്ഠിതമായാണ് IFRC നിലകൊള്ളുന്നത്. ലോകത്തിന്റെ തന്നെ ഉറക്കം കളഞ്ഞ മഹായുദ്ധങ്ങളിൽ തുടങ്ങി വർഷത്തിനിപ്പുറം COVID-19 നിൽക്കുന്നു റെഡ് ക്രസന്റിന്റെ സാന്നിധ്യം. അതിനാലാണ് 100 ഈ സംഘടന ജനങ്ങൾക്ക് വിലപ്പെട്ടതാവുന്നത്. Life's most persistent and urgent question is, what are you doing for others? അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന്. മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഈ വാക്കുകൾ പോലെ തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.